2019 2024 എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധിയുടെ 2019 ഭൂരിവർഷമല്ല 2024 ആകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിവർഷം ഈ പറഞ്ഞ 400,000 നാല് ലക്ഷത്തിലധികമാണെങ്കിൽ ഈ വർഷം രാഹുൽ ഗാന്ധിയുടെ ഭൂരിവർഷം 500,000 എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ ഈ ചർച്ചയിലിരിക്കുന്ന CPM BJP പ്രതിനിധികൾക്ക് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 5 വർഷക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ദേശീയ തലത്തിലെ ഒരു നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ എത്രത്തോളം രാഹുൽ ഗാന്ധി ഇടപെട്ടു എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും ഇപ്പോൾ അവസാനഘട്ടത്തിൽ ന്യായ യാത്രയും ഒക്കെ ഒരു ദേശീയ നേതാവ് എത്രത്തോളം ഇന്ത്യയിൽ ഈ വിഘടനവാദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഗീയ കോമരങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് സന്ദേശവുമായി സ്നേഹത്തിൻ്റെ കമ്പോളവുമായി ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ നേതൃനിരയിലേക്കുള്ള അല്ലെങ്കിൽ ദേശീയ പാടവത്തിലേക്കുള്ള അത്രയും മാർക്ക് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നൽകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി 24 ഇവിടെ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ വോട്ട് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത് ഹോപ്പ്, പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷ കോൺഗ്രസ്സുകാർക്കെങ്കിലും ഉണ്ടോ? രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ആ യാത്രയിലടക്കം സജീവമായിരുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് വിജേന്ദർ സിംഗിനെ നിങ്ങൾ ഹേമമാലിനിക്കെതിരെ മധുരയിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതായിരുന്നു. ആ വിജേന്ദർ സിംഗ് BJPയിൽ ചേർന്ന വാർത്തയും ചിത്രങ്ങളുമാണ് ഈ വൈകുന്നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും ഈ പറഞ്ഞ ഹോപ്പില്ലാത്ത അവസ്ഥയിൽ ഈ പറയുന്ന വിധത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അധികാരത്തിൽ തിരിച്ചെത്തും എന്നുള്ള മട്ടിൽ എങ്ങനെ ജനങ്ങൾ ചിന്തിക്കാനാണ്? അല്ല, നമുക്കറിയാലോ സിറ്റിംഗ് MPമാർ, പിന്നെ തെലങ്കാനയിലെ മേയർമാർ, MLAമാർ, നിരവധിയായ ആളുകൾ കോൺഗ്രസ് ചേർന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല. അതൊരു പിന്നെ BJPയിൽ നിന്ന് ആളുകൾ കോൺഗ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്, കോൺഗ്രസ്സിനും BJPയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്, ഞങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടാവും. എന്തിനേറെ ഈ നമ്മുടെ പിന്നെ ദേവികുളം MLA ആയ SRajendran വരെ BJPയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, അതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പിന്നെ അഭിലാഷ് ചോദിച്ചല്ലോ, കഴിഞ്ഞ തവണ പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു, തർക്കമില്ല, അങ്ങനെ ഒരു ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ. ഇവിടെ ഇരിക്കുന്ന CPM പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന ധാരണയിലാണോ അദ്ദേഹം സംസാരിക്കുന്നത്? ഞങ്ങളൊക്കെ ധരിക്കുന്നത് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50+ സീറ്റുകൾ BJP പരാജയപ്പെടുമെന്ന കാലത്ത് യാതൊരു തർക്കമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെയും കർണാടകയിലെയും തെലങ്കാനയിലെയും മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഒക്കെ വോട്ടിംഗ് പാറ്റേണുകൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനിരിക്കുന്ന സാഹചര്യം ഇവിടെ നിൽക്കുകയാണ്. അത് അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. അത് കൃത്യമായും എൻ്റെ CPM പറഞ്ഞിവിടെ എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ? ശരി, അദ്ദേഹം മറുപടി.